അവസാനം നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻ പോലെ തന്നെ അഖിൽമാരെ അറിയുന്ന വിന്നർ ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി സീനായിരുന്നു. നമ്മൾക്ക് പിന്നെ ഒരു ആര് ജയിക്കും എന്നുള്ളൊരു ഗുമില്ലായിരുന്നു, ആകാംക്ഷയില്ലായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അഖിൽമാരെ അറിയുന്ന ജയിക്കും എന്നുണ്ട്. ആ ഒരു ഇത് മാത്രം ഒരു രോമാഞ്ചിഫിക്കേഷൻ ഫീല് ഇല്ലായിരുന്നു എനിക്ക്. സത്യം ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്, കാരണം അറിയായിരുന്നു. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ആകാംക്ഷയിൽ നമ്മൾ ഇരുന്നെങ്കിൽ ആ ഒരു ഇത് വരുമായിരുന്നു. പക്ഷെ ആകാംക്ഷ അറിയാം, അഖിൽമാരെ അറിയുന്ന ജയിക്കും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ആ റോമാഞ്ചിഫിക്കേഷൻ ഫീൽ ഇല്ലായിരുന്നു. പക്ഷെ ആള് കൊള്ളാം. പക്ഷെ ആളിന് 50 ലക്ഷം രൂപയും കിട്ടി, ഒരു കാറും കിട്ടി. എന്തായാലും ആള് സെറ്റായി, അടിപൊളി, നല്ല തന്നെ അടിപൊളിയായിട്ട്. പിന്നെ റനീഷ റണ്ണർ അപ്പറായിട്ട് 2nd സ്ഥാനത്തിൽ. അപ്പോൾ അതും അടിപൊളി തന്നെ, ആ ദൂരേക്ക് എത്താൻ സാധിക്കും. ഞാൻ റനീഷ ആ സ്ഥാനത്ത് എത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. പക്ഷെ ആ സ്ഥാനത്തിൽ എത്തി, അടിപൊളി. അതിലും കൺഗ്രാജുലേഷൻ. പിന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റും. പിന്നെ മാരാറ് ജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ചാടി എണീറ്റൽ വൈബറു ദേവ് ഭയങ്കര ഒരു ആ ഒരു മുഖത്ത് കാണാമായിരുന്നു സന്തോഷം. ഷിജു അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗോപിയേക്കൊക്കെ എന്തോ ഒരു ചെറിയൊരു വിഷമം പോലെ ഞാൻ ഫീൽ ചെയ്തത്, എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നമുക്ക് ഒരാളുടെ ഫേസ് കാണുമ്പോൾ ഫീൽ ആവില്ല, അതുപോലെ ഇങ്ങനത്തെ ഒരു ക്ലാപ്പായിരുന്നു ആ ഒരു ഫീലായിരുന്നു. വൈബറുണ്ട് ദേവ് ചാടി, ആ ഒരു നമുക്കൊരു സന്തോഷം മുഖത്ത് കാണാം. പിന്നെ എല്ലാവർക്കും അറിയാം മാരാറിയെന്നെ മാരാറിസം തന്നെയായിരുന്നു മൊത്തം. പിന്നെ ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ലൈവ് ഞാൻ ഭയങ്കര റിസ്ക്കായിട്ട് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര റിസ്ക്കിലാണ് ഞാൻ എടുത്തത്. ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു, കാരണം ഒരു 3 പേര് വന്നിട്ട് എൻ്റെ ഉള്ള ഇൻസ്റ്റയില് ബ്രോ ഒന്ന് ലൈവ് വരണം നമുക്ക് കാണണമെന്നുണ്ട്. പക്ഷെ എനിക്കറിയാം പണി കിട്ടും, സ്ട്രൈക്ക് കിട്ടുമെന്ന്. കാരണം എനിക്ക് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത്, ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ ലൈവ് ഇട്ട് എനിക്ക് പണി കിട്ടും സ്ട്രൈക്ക്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈവ് ഇടാത്തത്. പിന്നെ ഇപ്പോൾ ഇവരെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ലൈവ് ഇട്ട്, അവർ കണ്ട ഒരു പേഴ്സണലി ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഹാപ്പിയായി. എനിക്കാന്ന് മതി, നമ്മളെ അവരുടെ സന്തോഷം നമ്മളെ സന്തോഷം, അത്രേ ഉള്ളൂ. അതെനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും കൊള്ളാം. എന്തായാലും മാരാനിസമായിരുന്നു ഫുള്ള്, മാരാർ ജയിക്കുകയും ചെയ്തു. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഗുമ്മ് കിട്ടിയില്ല, അത് ആ ഒരു ഫീല് കിട്ടിയില്ല. പക്ഷെ റനീഷാണ് ആ സാധനം ജയിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ടേനെ. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ മാരാർ എന്നെ ജയിക്കുമെന്ന്. ആ ഒരു കുറവേണ്ടായിരുന്നു അവിടെ, അല്ലാതെ പൊളിച്ച് മാരാർ ഓൾ ദ ബെസ്റ്റ്. പൊളിക്കട്ടെ പൊളിക്കട്ടെ പൊളിച്ച് അടുക്കട്ടെ എന്ന് തന്നെ പറയാം. പിന്നെ ജുനൈസിക്ക ശോഭ അന്നേ ഒരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ, ചായക്കപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ഇതിൽ എനിക്ക് അന്നേ ശോഭയിൽ എനിക്കൊരു നെഗറ്റീവ് ഫീലാണ്. ഓവർ കോൺഫിഡൻസ് ഒക്കെ ആവാടെ, അത് ചില കാര്യങ്ങളിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യത്തിലാണ് നമുക്ക് പിന്നെ ഓവർ കോൺഫിഡൻസ്. ആ ഒരു മരം കയറാം, ആ കോൺഫിഡൻസ് ആ കയറൂടാ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഓവർ കോൺഫിഡൻസിൽ പറയാം. പക്ഷെ ഇതുപോലെ പ്രേക്ഷകരൊക്കെ തീരുമാനിക്കുന്ന കേസിലൊക്കെ നമുക്ക് മറ്റ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് കാര്യമില്ല. മാരാർ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. ചില സമയം സ്റ്റേറ്റ്മെന്റുകൾ മാത്രം റോങ് അല്ല, ആള് ജെന്യൂൻ ആണ്, പക്ക ജെന്യൂൻ. ബിഗ് ബോസ് ഹൗസിൽ 100% ജെന്യൂൻ ആയിട്ട് നിന്നൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഓഫ് ഒറിജിനൽ എന്ന പേരിന് അർഹനായ ഒരു വ്യക്തി തന്നെയാണ് അവിടെ നിന്ന് പുറത്തു പോയത്. ഗെയിം കളിക്കാൻ വന്നാലും ഗെയിമായാലും എന്തായാലും അങ്ങനെ ഒറിജിനലായിട്ടേ നിന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു കൂടുതൽ കാണാനില്ല. ബാക്കി അങ്ങനെ അങ്ങേരെ തന്നെ ജയിച്ച് കപ്പും കൊണ്ട്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി ബിഗ് ബോസിന്റെ കണ്ടന്റ് ഒന്നുമില്ല, ഇനി നമ്മുടെ പുറത്തിറങ്ങിയിട്ട് വല്ല അടിയൊക്കെ ഉണ്ടാക്കിയാലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇനി എന്തായാലും അവരടി ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി നമ്മുടെ സാധാരണ പഴയ കണ്ടന്റുകളൊക്കെ കാണാം. ബൈ.